Hi friends, assalamu alaikum, namaskaram. Welcome back to our channel. Ellarkkum oru pudhiya video ilekku swagatham. Innu njan ullu deshiyapada Talappara mudal Velimukku vareulla video aanu. Ippo Talappara ivadum thottu Velimukku vare tarim workulokke main road inde aruvaripada tarim workukke nadannukondirikkana. Nammal ee areayil adhaayathu Chelari nammal Kottakkal areayil main road aruvaripadakkala tarim work ippo nadannukondirikkunnathu Talapparaayilaanu. ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേശീയപാത തലപ്പാറ വെളിമുക്ക് പാലക്കൽ വരെയുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ തലപ്പാറ അണ്ടർപാസിൻ്റെ ഈ വയൽപ്രദേശത്തിൻ്റെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഇനി നേരെ ഓപ്പോസിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ആറുവരിപ്പാത ടാറിംഗ് വർക്ക് നടക്കുന്നത്. അതിൻ്റെ ആ ഏരിയയിൽ കുറഞ്ഞ ഏരിയ അവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട്. രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്ക് വെച്ച് ഏകദേശം അണ്ടർപാസിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഏരിയ കൂടി ആയിക്കഴിഞ്ഞാൽ അണ്ടർപാസ് ഫില്ലായിട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഒരു 100 മീറ്റർ കഴിഞ്ഞാലാണ് ആറുവരിയുടെ പാതയുടെ ടാറിംഗ് വർക്ക് വെളിമുക്ക് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പൂർത്തീകരിച്ച് എന്ന് തന്നെ പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് അതുപോലെ തന്നെ ഇവിടെ പെട്ടെന്ന് ടാറിംഗ് വർക്ക് നടക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ലോറികൾ ടോറസൽ ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നതും അതുപോലെ അതിൻ്റെ തകൃതിയിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്നായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തി പോകുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വീഡിയോ കാണിച്ച സമയത്ത് ഇവിടെ തീരെ വർക്ക് നടക്കാത്ത ഏരിയയാണ്. ഇപ്പോൾ പെട്ടെന്നായിട്ടാണ് ഈ അണ്ടർപാസിനെ ഒപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി ലെവലായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ വർക്ക് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള രണ്ട് പെവർ സെൻസർ മെഷീൻ ഉപയോഗിച്ചുള്ള ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിമുക്ക് പാലക്കൽ വരെ പാലക്കൽ ഓവർപാസിൻ്റെ ആ ഏരിയ വരെ ഏകദേശം പൂർത്തീകരിച്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട് എടുക്കുന്ന ഈ ഏരിയയിലാണെങ്കിൽ അണ്ടർപാസ് ഒപ്പിച്ച് കൂടുതൽ ഉയർന്നു വരാനുള്ളത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ആറുവരിപ്പാതക്ക് ലെവലാക്കിയെടുത്ത രണ്ട് ഭാഗത്തെ ബ്ലോക്ക് വഹിച്ച് ഉയർന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ആദ്യം ഞാൻ ഈ ഏരിയയിലൊന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡിന് പാലക്കൽ വരെ സർവീസ് റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നത് രണ്ട് സൈഡിലും. അപ്പോൾ ഈ ഏരിയയിലല്ലേ ബ്ലോക്ക് ഒരു 15 ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആ ഏരിയയിലും 10-20 ബ്ലോക്കിൻ്റെ ആയിട്ടില്ല. ഏതായാലും അണ്ടർപാസിനോട് ഒപ്പിച്ച് ആയിട്ടുണ്ട്. കുറഞ്ഞ ഏരിയ കൂടി ആകാനുള്ളൂ. ഇനി നേരെ നമുക്ക് ഈ ലോറി ഈ മണ്ണ് ഇവിടെ തട്ടി അതിന് ശേഷം നമുക്ക് നേരെ ഓപ്പോസിറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വയൽപ്രദേശത്തേക്ക് തന്നെ വീടെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ഐറ്റിലാണ് ആ ഭാഗത്ത് ബ്ലോക്ക് പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗം. ഇന്നലെ കമൻറ്റ് ബോക്സിൽ നമ്മോട് ഒരു സബ്സ്ക്രൈബർ നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു ടാറിംഗ് വർക്കിൻ്റെ പൂർണ്ണതയിലുള്ളൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഇന്ന് ഞാൻ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഏരിയ കുറച്ച് വർക്കുകൾ കാണിക്കാൻ തരും. അവിടെ മെഷീനറികളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പെവർ അതുപോലെ റോഡ് റോളർ അപ്പോൾ ഇനി മെറ്റൽ കാര്യങ്ങളൊക്കെ അതായത് ടാറിംഗ് കൊണ്ടുവന്ന് തട്ടുന്ന വർക്കുകളെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതരെ ഈ ഭാഗത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഈ ഭാഗത്തെ വീഡിയോ ഞാൻ കാണിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ടാറിംഗ് വർക്കിലേക്കാണ് അവിടുത്തെ വർക്ക് പൂർണ്ണതയിൽ വെളിമുക്ക് ഭാഗം വരെയുള്ള വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. ഈ ഭാഗത്ത് ഇനി നേരെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് വയൽ പ്രദേശത്തേക്ക് വീഡിയോ എടുക്കുമ്പോൾ അണ്ടർപാസിനെ ഒപ്പിച്ച് കണ്ടില്ലേ, നമ്മുടെ ബ്ലോക്ക് വെച്ച് ഉയർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇനി ഇവിടുന്ന് നമ്മൾ ഇതും കൂടി കാണിച്ച് നേരെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് ടാറിംഗ് വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. പോയി നോക്കാം.
തലപ്പാറ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് പാലക്കൽ വരെ ഈ സൈഡിലും സർവീസുകൊണ്ട് ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു. സൈഡിലാ ചെറിയ പടവും പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള റോഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 100 മീറ്റർ ആണ് കഴിഞ്ഞാൽ നമ്മുടെ ടാറിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 6 വരി പാതക്കുള്ള അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ എല്ലാം സെറ്റായി കഴിഞ്ഞു കേട്ടോ. ലോറിയിൽ ഇപ്പോൾ ടാറെത്തി പെവറിലേക്ക് തട്ടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി റോഡ് റോൾ വെച്ചുള്ള വർക്കുകൾ, മുന്നേ ടാറിട്ട ഏരിയ ഉണ്ട്, അതൊക്കെ ഒന്ന് പ്രസ്സിങ് ചെയ്ത് പോകുന്ന വർക്ക് നമുക്ക് ആദ്യം ഒന്ന് നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ലോറിയിൽ നിന്ന് ടാറിട്ടതിന് ശേഷം ഇത് ലെവലാക്കി കൊണ്ടുപോകുന്നതൊക്കെ കാണാം. സെൻസർ പവർ എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ അത് ക്ലിയറാക്കി കൊണ്ട് ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാം. റോഡ് റോളിനൊപ്പിച്ച് പുതിയ തരൊരു മെഷീനറി നമ്മൾ പലയിടത്ത് കണ്ടിട്ടുണ്ട്. ഇതാണ്ടത് ന്യൂമാറ്റിക് ടയർ റോളർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ഫിനിഷിങ് ചെയ്തുതന്ന വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഭാഗം ഇവിടെ 2 പവർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ടാറിങ് ഇട്ട് പോകുന്നത്, അല്ലേ, സെൻസർ പവർ ഉപയോഗിച്ചാണ് ടാറിങ് ഇട്ട് പോകുന്നത്. അതുപോലെ ലോറിയിൽ ഇപ്പോൾ ടാറിങ്ങൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് കാണാം. അപ്പോൾ പെട്ടെന്നിപ്പോൾ ആ വർക്ക് നടക്കും. അത് കുറഞ്ഞ നേരം നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആ ഏരിയയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഏരിയത്തെ വർക്ക് ഒരു 2-3 മിനിറ്റിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വെളിമുക്ക് ഭാഗത്ത് വരെയുള്ള ടാറിട്ട് പോയ 6 വരിപ്പാതക്ക് ടാറിങ് ചെയ്ത് പോയ ഏരിയയൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അതുപോലെ പാലക്കൽ ഓവർപാസിൻ്റെ ഭാഗത്ത് 2-3 തൂണുള്ള വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം. ഇനി ഇപ്പോൾ 2 ചുമരുകൾ ഏകദേശം ഒരു 5-6 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ താഴ്ചയിലാണ് എടുത്ത് വന്നിട്ടുള്ളത്. അതൊക്കെ അവിടെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരുകൾ ഓൾസിട്ട് കമ്പികളൊക്കെ 4-5 മീറ്റർ കമ്പികളൊക്കെ ഇറക്കി വെക്കുന്ന വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ വരെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റോളം നമുക്കിത് കറക്റ്റ് ഇതിട്ട് പോകുന്ന എല്ലാ ഏരിയ എല്ലാ മെഷീനറി വർക്കുകളും നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വർക്ക് തുടങ്ങിട്ടോ, ടാറിട്ട് പോകുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നുള്ളതൊക്കെ കറക്റ്റ് ഞങ്ങൾ കാണിക്കാം. ടാറിംഗ് വർക്കൊക്കെ തുടങ്ങിട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു 40 മീറ്റർ നീളത്തിൽ എത്ര പെട്ടെന്ന് കേട്ടോ മെറ്റൽ ടാറിട്ട് പോയത്. നമുക്കറിയാം ഇത് ഒരു റിമോട്ടിന് ഒരാൾ അവിടെ കൺട്രോൾ ചെയ്യേണ്ടത് നമുക്ക് കാണാം. അതുപോലെ തന്നെ റോഡിൻ്റെ 2 ഭാഗത്തും ഒരു നൂല് കെട്ടിൻ്റെ ഹൈറ്റ് എത്ര ഉയരത്തിലാണ് ഇട്ട് പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് അത് ലെവല് ചെയ്ത് പോകുന്ന വർക്കാണ് കാണുന്നത്. കാണില്ല ഇതേ കേട്ടോ, അതൊക്കെ കൺട്രോൾ ചെയ്ത് ഇതിൻ്റെ ലെവലൊക്കെ ഇത് ചെയ്ത് പോകേണ്ടത്. നമ്മളിവിടെ എത്തിയ സമയത്ത് പാലക്കൽ വെളിമുക്ക് ആ ഏരിയയിൽ നിന്ന്
തലപ്പാറ ഈ ഭാഗം വരെ ഏകദേശം കയ്യാറായിട്ടുണ്ട്. അവിടെ ആദ്യം മെറ്റൽ പ്രസ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തിട്ട് പോകുന്നത്, അവിടെ കുറഞ്ഞൊരു ഏരിയ കൂടി ഇടാനുള്ളൂ. കണ്ടില്ലേ, ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് വെച്ച് ഉയർത്തി അണ്ടർപാസ് ഉറപ്പിച്ച് വന്ന് മണ്ണിട്ട് ലെവലാക്കിയതിന് ശേഷം ഞാൻ അങ്ങോട്ടുള്ള വർക്കുകൾ നടക്കുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ, ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിറ്റിൽ വേറൊരു പവർ മെഷിനറി ഉപയോഗിച്ചാൽ അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഇതുപോലെ ടാറിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഏരിയ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് കുറഞ്ഞെന്ന് കാണിച്ചിട്ട് നമുക്ക് പാലക്കൽ വെളിമുക്ക് പാലക്കൽ ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ച ടാറൊക്കെ ഒരതിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതോടെ ഇവിടുത്തെ ടാറിങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ആ ഏരിയയിലേക്കാണ് നിങ്ങളെ കാണിക്കാനുള്ള. ഇനി ഇവിടെ മുതലേ നമ്മുടെ വെളിമുക്ക് പാലക്കൽ വരെ ആറുവരി പാതക്ക് ലെവലായി ടാറിങ് ചെയ്തു പോയ ഏരിയ കേട്ടോ, അതാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ കുറഞ്ഞ ഒരു ടാറിങ് നടക്കുന്നുണ്ട്, അതും കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാം മുൻപൊക്കെ ടാറിങ് വർക്ക് നടക്കുന്ന സമയത്ത് ഒരു കിലോമീറ്റർ ടാറിങ് ചെയ്യാണ്ടെങ്കിൽ തന്നെ എത്രയോ സമയങ്ങളെടുത്താണ് ചെയ്യാറ്. ഇതൊക്കെ എല്ലാം എത്ര ആറുവരി നല്ല രീതിയിൽ തന്നെ നിമിഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ കെഎൻആർസിൽ ലെവൽ ചെയ്ത് ടാറിങ് ഇട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തലപ്പാറ ആ ഏരിയ നമ്മൾ ഈ ഇതിൻ്റെ ഏകദേശം അവിടെ നിന്ന് കൊണ്ടൊരു 150 മീറ്റർ ഈ ഏരിയ വരെ ടാറിങ് വർക്കുകളൊക്കെ നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിമുക്ക് ഭാഗം വരെ കണ്ടില്ല ഞങ്ങൾ രണ്ട് സൈഡിലും ഈ ഭാഗത്ത് കുറഞ്ഞ ഏരിയ ഒന്ന് ഇട്ട് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ആറുവരി ഇപ്പോൾ അത് മുന്നിട്ട ഏരിയ, അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് നടന്ന വർക്കുള്ള രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കാണുന്നുണ്ട്. ആറുവരിപ്പാതക്ക് ടാറിങ് ചെയ്ത് പോയ ഏരിയയാണ്. കിലോമീറ്ററുകളോളം വളാഞ്ചേരി മുതൽ രാമനാട്ടുകരയുള്ള സ്ഥലം ഇതുപോലെ ആറുവരിപ്പാതക്ക് ടാറിങ് ചെയ്ത ഏരിയ നമ്മളിതുവരെ കണ്ടിട്ടില്ല. തുടക്കത്തിലൊക്കെ കുറഞ്ഞ ഏരിയയിൽ നമ്മൾ കണ്ടിരുന്ന പടിക്കൽ ആ ഭാഗത്തൊക്കെ, അതുപോലെ മമ്മാലിപ്പടി ഭാഗത്തൊക്കെ കുറഞ്ഞ ഏരിയ വീതിയിൽ ടാറിങ് ഇട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കണ്ടത് തലപ്പാറ മുതലാട്ട ഈ ഏരിയയിലാണ്. കിലോമീറ്ററുകളോളം ഏകദേശം ടാറിങ് വർക്ക് കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഇവിടെ പകുതി ഇട്ട് പോകാനുണ്ട്. ഇപ്പോൾ നമ്മൾ വെളിമുക്ക് പാലക്കലെത്താനായിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. അതുപോലെ രണ്ട് സൈഡിലെ ചുമരുകളൊക്കെ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോകുന്നതിന് വേണ്ടി നെറ്റുകളൊക്കെ അവിടെ ലോഡ് കണക്കിന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പടിക്കലെത്തുന്നതിന് മുമ്പ് ആ ഏരിയയിൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ തലപ്പാറയിൽ നിന്നും ഇതുവരെ ടാറിങ് ചെയ്ത ഏരിയയൊക്കെ നമ്മൾ കണ്ടു. വെളിമുക്ക് കഴിഞ്ഞു പാലക്കൽ ഓവർപാസിൻ്റെ ഈ ഏരിയ വരെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ പകുതിയോളം ഭാഗങ്ങളാണ് ടാറിങ് വർക്ക് നടന്നിട്ടുള്ളൂ. ആ ഭാഗത്ത് ലെവലാക്കി വരുന്ന വർക്കുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവർപാസിനുള്ള ഇനി ഇവിടുന്ന് താഴ്ചയിൽ വെളിമുക്ക് ഭാഗത്തും താഴ്ചയിൽ മണ്ണെടുത്ത് ഓവർപാസിൻ്റെ ആ ഏരിയ വരെ ഒരു 6-7 മീറ്റർ താഴ്ചയിലട്ടോ മണ്ണെടുത്ത് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ 3 തൂണ് നമുക്ക് കാണാം. അതുപോലെ ഇവിടെ നിന്ന് ആ തൂണിൻ്റെ ആ ഏരിയ ഇതുപോലെ മണ്ണെടുത്ത് പോയിട്ട് മുന്നേ നമ്മൾ വീട്ടിൽ കാണിച്ചതാണ് ഏകദേശം പടിക്കൽ ആ ഏരിയ വരെ മണ്ണെടുത്ത് പോയതൊക്കെ. അപ്പോൾ സെൻറ്ററിലെ തൂണൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് കണ്ടില്ലകൾ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചുമരുകളൊക്കെ ഓൾസിടുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണാം പോയി നോക്കുക.
ഫോർപാസ് വരുന്നിടത്ത് ഇതുപോലെ കിലോമീറ്ററുകളോളം രണ്ട് ഭാഗമായി മാറിയത് കോയിച്ചന ഭാഗത്താണ്. അതേ മോഡൽ തന്നെയാണ് നമ്മുടെ വെളിമുക്ക് മുതൽ പാലക്കൽ ഈ ഏരിയയിൽ വെളി പടിക്കൽ വരെയുള്ള ഈ ഭാഗം ആറുവരിപ്പാതൊക്കെ മണ്ണെടുത്തപ്പോൾ ഓർവാസ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാനും കഴിയുകയുള്ളൂ. താഴ്ചയിലാണ് പോകുന്നത്. അത് കോയിച്ചനെ നമ്മൾ കണ്ടതാണ്, ആ വീട് നിങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ചുമരുകൾ ഓൾസ് ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കാം. നമ്മൾ പാലക്കൽ അങ്ങാടിയുടെ സെൻ്റർ ഭാഗത്ത് എത്തിയിട്ടോ. ഇവിടെ നമുക്ക് ഈ മണ്ണെടുത്ത് പോയ ഏരിയക്ക് വീടെടുക്കുമ്പോൾ കാണാം, ഈ ചുമരിന് അടിക്കാനുള്ള നെറ്റുകളൊക്കെ ലോഡ് കണക്കിന് ഇറക്കി വെച്ച കേട്ടോ. കണ്ടില്ല, നമ്മൾ തലപ്പാറ മുതൽ ഇവിടെ വരെയുള്ള വീട് നിങ്ങളെ കാണിച്ചത്. നമുക്കറിയാം ദേശീയപാതയിൽ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് ഏറ്റവും കൂടുതൽ പുരോഗമിക്കുന്ന ഒരു മേഖല തലപ്പാറയിലാണ്. തലപ്പാറയിലാണ് ആദ്യമായിട്ട് അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ പെട്ടെന്നായിട്ട് തീർന്ന് അതിൻ്റെ മുകളിലെ മെയിൻ സ്ലൈ വാർപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നായി ഒരു പൂർത്തീകരിച്ചൊരു ഏരിയ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്തി വരുന്നതിലാണ് കാലതാമസം വന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ടാനും വർക്ക് നടന്നിട്ടില്ല. അത് അണ്ടർപാസിനോട് ഒപ്പിച്ച് വരുന്നതോടെ ആ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2-3 കിലോമീറ്റർ നീളത്തിൽ ടാറിട്ട് പോയ ഏരിയ ഇവിടെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങുന്ന രീതിയിലേക്കാണ് തലപ്പാറ നീങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടോ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അള്ളാഹ്.